ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പ് ഗ്രേസ്ഫുൾ ഫാമിലി. എപ്പിസോഡ് 15 നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ എല്ലാം കാണിക്കുന്നത് നമ്മുടെ ചെയർമാനും ചെയർമാൻ്റെ വൈഫും നമ്മുടെ ജൂണിനെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. അതായത് ജൂണിന് US ഒരു വലിയൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടിയിരിക്കുകയാണ്. അതായത് വെറും സ്കോളർഷിപ്പിലാണ് കിട്ടിയിരിക്കുന്നത്. സാധാരണ ഇത്രയും വലിയ ബിസിനസ്സുള്ള ആൾക്കാർക്ക് സ്കോളർഷിപ്പിലല്ലോ, അവർ ക്യാഷ് കൊടുത്തിട്ടല്ല കയറ്റുക. പക്ഷേ ജൂൺ സ്കോളർഷിപ്പിലാണ് അവിടെ കയറിയിരിക്കുന്നത്. അപ്പോൾ അതിൽ ഭയങ്കര ഹാപ്പിയാണ് അവർ. അപ്പോൾ നമ്മുടെ സൂൺ പറയുകയാണ്, US ഭയങ്കര ക്രൈംസൊക്കെ കൂടുതലുള്ള സ്ഥലമാണ്, നീ സൂക്ഷിക്കണമെന്ന് പറയുമ്പോൾ ചെയർമാൻ അവനെ ചീത്ത പറയുകയാണ്, എന്നിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് നമ്മുടെ ജൂണിനെ. അപ്പോൾ നമ്മുടെ സൂൺ ഒരു സ്ഥലത്ത് മാറിപ്പോയി എന്നിങ്ങനെ ആലോചിക്കുകയാണ്. പണ്ടൊരിക്കൽ അവൻ ക്ലാസ് കഴിഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിട്ട് അവൻ്റെ അമ്മയുടെ ചിത്രമൊക്കെ വരച്ചിട്ട് വരുമ്പോൾ അവൻ്റെ അമ്മ അവിടെ ഇരുന്ന് കരയുകയാണ്. അപ്പോൾ അമ്മ പറയുകയാണ്, എന്തിനാണ് എൻ്റെ ജൂണിനെ അവർ തട്ടിക്കൊണ്ടുപോയത്, അവർക്ക് അതിന് പകരം സൂണിനെ തട്ടിക്കൊണ്ടുപോകാതിരുന്നില്ലേ എന്ന് പറഞ്ഞിട്ടാണ് അമ്മ കരയുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ സൂൺ കേൾക്കുകയാണ്. അവന് 8 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ കേട്ടോ. അങ്ങനെയാണ് അവൻ്റെ ക്യാരക്ടറിലൊക്കെ ചേഞ്ചസ് നന്നായിട്ട് വന്നു തുടങ്ങിയത്. അപ്പോൾ ഇതിന് ശേഷം ഇവൻ നമ്മുടെ ജൂണിനെ പോലെ കുറേ പഠിക്കാൻ നോക്കും, കുറേ വായിക്കാൻ നോക്കും. കുറേ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഒക്കെ വന്നു ഇവന്. ചില സമയത്ത് കുറേ പാർട്ടിക്ക് പോകും, എന്നാൽ ഓവർ സ്പീഡിൽ റൈഡ് ചെയ്യും. അങ്ങനെ ഇവൻ എങ്ങനെയൊക്കെ ഇവൻ്റെ ഓർമ്മകൾ പൊട്ടോർമ്മകളും മാറ്റാൻ പറ്റുമോ നോക്കുക, അതൊക്കെയാണ് ഇവൻ നോക്കുക. അപ്പോൾ എല്ലാവരും അവൻ അപ്രിഷ്യേറ്റ് ചെയ്യണമെന്നൊക്കെ ഇവന് ആഗ്രഹങ്ങളുണ്ട്. അതൊക്കെ ജസ്റ്റ് ഡ്രീം മാത്രമാണ്. ഇനി കാണിക്കുന്ന നമ്മുടെ പ്രസൻ്റ് ആണ്, അതായത് സീനിയർ സോറി നമ്മുടെ ചെയർമാൻ ഇതൊക്കെ കേട്ട് അൺകോൺഷ്യസായി കിടക്കുകയാണ്. ഇതേ സമയം നമ്മുടെ സിഒക്കും ലോയറും കൂടി സംസാരിക്കുകയാണ്. അതായത് സിഒക്ക് പറയുകയാണ്, തലേ ദിവസം കണ്ട കാഴ്ച, അതായത് നമ്മുടെ പ്രോസിക്യൂട്ടർ ഹാനനെ ഭയങ്കര ദേഷ്യത്തോടു കൂടിയ നോക്കിയെന്നൊക്കെ അങ്ങനെ പറയുകയാണ്. ആ സമയത്താണ് ഇവൾക്കൊരു മെസ്സേജ് വരണ വാൻസ് ഉണ്ട്. അതായത് അച്ഛൻ ക്രിട്ടിക്കലായിട്ട് ER കിടക്കുകയാണ്, ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് പറഞ്ഞിട്ട് ഇവൾ വേഗം അങ്ങോട്ട് പോവാണ്. അപ്പോൾ അച്ഛൻ അങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ എല്ലാവരും ഇവളെയാണ് ക്രിട്ടിസൈസ് ചെയ്യുന്നത്. അതായത് ഇവൾ റിട്രയലിന് വേണ്ടി കൊടുത്തോണ്ടാണ് അച്ഛന് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇത് വന്നത്, ബ്രെയിൻ ഡാമേജ് വന്നതാണ്, അച്ഛൻ കുറേ നാളിന് അൺകോൺഷ്യസ് ആയിരിക്കും എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഹാനിനെ ഇവളോട് പേഴ്സണലായി ചോദിക്കുകയാണ്, ശരിക്കും എൻ്റെ അച്ഛൻ എന്തിനാണ് വീണേന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഹാൻ അതിനുള്ള ഉത്തരം, അതായത് ഇവൾ ശരിക്കും സീനിയർ ചെയർമാൻ്റെ മോളാണെന്നുള്ള ഉത്തരമൊന്നും ഹാൻ ഇവൾക്ക് കൊടുക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഇവൾ എന്നിട്ട് ചെയർമാൻ്റെ അടുത്ത് കൊണ്ട് സംസാരിക്കുകയാണ്. അപ്പോൾ ചെയർമാനോട് ചോദിക്കുകയാണ്, നമ്മൾ തമ്മിൽ ഇത്രയും ഡിസ്റ്റൻസ് എങ്ങനെയാണ് അച്ഛാ വന്നതെന്നൊക്കെ അവൾ ചോദിക്കുകയാണ്. അതിനുശേഷം ടോപ്പിൽ, അതായത് നമ്മുടെ കെയർടേക്കർ ഹാനോട് പറഞ്ഞ ഒരു വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ് ടോപ്പ് മെമ്പേഴ്സിന്. അപ്പോൾ ടോപ്പിലെ മെമ്പേഴ്സ് എല്ലാവരും ഭയങ്കര ഷോക്കാവുകയാണ്. കാരണം സിഒക്കിയാണ് ചെയർമാൻ്റെ അതേ പൊസിഷനാണ് നമ്മുടെ സിഒക്കിക്ക് ഉള്ളത്. അതായത് ചെയർമാൻ അത്രമാത്രം ഷെയർ ഉണ്ട്, അത്രമാത്രം ഷെയർ നമ്മുടെ സിഒക്കിക്കും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജൂണിയർ സിഇഒ ആക്കാൻ പറ്റില്ല, നമ്മുടെ സിഒക്കിക്ക് ആയാൽ സിഇഒ ആവാനുള്ള എല്ലാ ചാൻസും വരുള്ളൂ. ഹാൻ നമ്മുടെ ജൂണിനോട് പറയുകയാണ്, അതായത് സിഇഒ ആവാനുള്ള എല്ലാ പ്രിപ്പറേഷൻസും ഈ ആഴ്ച തീരും, അപ്പോൾ അടുത്ത ആഴ്ച നിൻ്റെ സിഇഒ ആവുന്ന സെറിമണി നമുക്ക് നടത്താമെന്ന് പറയുകയാണ്. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, അച്ഛന് വയ്യാതെ കിടക്കുകയല്ലേ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ഇവൻ വീട്ടിൽ വന്നിട്ട് കാര്യങ്ങൾ പറയുകയാണ്, അതായത് സെറിമണി അടുത്ത ആഴ്ച നടത്തുന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സിഒക്ക് പറയുകയാണ്, അല്ല അച്ഛൻ കൊളാപ്സ് ചെയ്ത് കിടക്കുന്ന ഈ സമയത്ത് തന്നെ നിനക്ക് സിഇഒ ആവണമെന്ന് അത്ര നിർബന്ധം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് അവൾ ചോദിക്കുന്നുണ്ട്, അച്ഛൻ ശരിക്ക് നിൻ്റെ സിഇഒ ആവാൻ അഗെയിൻസ്റ്റ് ആയിരുന്നു, നീ ഒരു ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ട് തന്നെ, അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് അച്ഛൻ കൊളാപ്സ് ആയതിൽ നിനക്കാണ്. അപ്പോൾ ഇവനെയാണ് ബ്ലെയിം ചെയ്യുന്നത്, അതായത് ഇവൻ കരുതിക്കൂട്ടി ഹാൻഡ് കൊണ്ട് ചെയ്യിപ്പിച്ച രീതിയിൽ ഇവളിങ്ങനെ സംസാരിക്കുകയാണ്. ചെയർമാൻ മാത്രമായിരുന്നു ഇവർക്കൊരു എതിർപ്പുണ്ടായിരുന്നത് സിഇഒ ആവാൻ ജൂണിനെ സമ്മതിക്കാത്തതിൽ. അപ്പോൾ ആ ഒരു കാര്യം സോൾവ് ആയിരിക്കുകയാണ്. അതേപോലെ നമ്മുടെ പ്രോസിക്യൂട്ടർ ഭയങ്കര ദേഷ്യത്തിലാണ് ഹാനോട്. അവൻ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കുകയാണ് അവിടെ ഇരുന്നിട്ട്, അവൻ്റെ അച്ഛൻ ചെയ്ത കാര്യങ്ങളൊക്കെ അവനിങ്ങനെ വായിച്ചുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ജേണലിസ്റ്റിൻ്റെ അവിടെ സിഇഒയ്ക്ക് ഒഴികെ ബാക്കി എല്ലാവരും ഉണ്ട്. അവരെല്ലാം എന്താ ഡിസ്കസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ചെയർമാനായിരുന്നു ജൂണിലെ സിഇഒ ആക്കാനുള്ള ഒരു എതിർപ്പ്, ഇപ്പോൾ ചെയർമാൻ വയ്യാതെ കിടക്കുകയാണ്, അങ്ങേർക്ക് ബോധമില്ല. മാത്രമല്ല റിട്രയലിന് വേണ്ടിയിട്ടുള്ള ഇവരുടെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ പ്രോസിക്യൂട്ടറാണ്, അങ്ങേരാണെങ്കിൽ ആത്മഹത്യയും ചെയ്തു. അങ്ങനെ നമ്മുടെ സിഒക്കിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി ഇവൻ ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുകയാണ്. എൻ്റെ സിഒക്കിയായിട്ട് കുറച്ച് ആശ്വാസമൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവളുടെ അടുത്ത് മീറ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കണേ. അങ്ങനെ രണ്ടുപേരും കൂടിയിട്ട് നമ്മുടെ ജൂവിനെ മീറ്റ് ചെയ്യാൻ പോയിട്ട് പോയിരിക്കുകയാണ്, അതായത് നമ്മുടെ പ്രോസിക്യൂട്ടറിൻ്റെ മകൻ പ്രോസിക്യൂട്ടറിനെ. അപ്പോൾ അവനാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിലാണ് ഹാനിനോട്. അപ്പം എങ്ങനെയെങ്കിലും ഹാനിനൊരു ട്രാപ്പിലാക്കണം, അവളുടെ കേസസൊക്കെ അവൾ ചെയ്തിട്ടുള്ള ക്രൈംസൊക്കെ പുറത്തു കൊണ്ടുവന്ന് അവളെ പ്രിസണിലാക്കണം എന്നൊരു ഒരു എയിമിലാണ് അവൻ വന്നിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ലോയർ ഒരു റിക്വസ്റ്റ് ചെയ്യുകയാണ്, അതായത് ആ ഒരു റിട്രയലിന് വേണ്ടിയിട്ടുള്ള പണ്ടത്തെ ഒരു ഇൻവെസ്റ്റിഗേഷൻ കേസിൻ്റെ റിപ്പോർട്ട്, ഒറിജിനൽ റിപ്പോർട്ട് കിട്ടുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഇങ്ങേരാണെങ്കിൽ ഇതൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്, ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്, ഒറിജിനൽ റിപ്പോർട്ട് ഇവന് കൊടുക്കേണ്ടത് പറയുന്നത്. ഇന്നെ അറസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഇതിനുള്ളൊന്ന് കണ്ടുപിടിക്കുന്നത് പറയുകയാണ്. അടുത്ത സീനിൽ ഇവർ ഇൻവെസ്റ്റിഗേഷൻ ഫയലോട്ട് ജേർണലിസ്റ്റിൻ്റെ അവിടെ എത്തി ആ കാര്യങ്ങളെല്ലാം റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ ഒരു ഓട്ടോപ്സി നടത്തിയത് ഒരു 5:10, അപ്പോൾ അതിന് മുമ്പ് ഒരു 4 മണിക്കൂർ 3 മണിക്കൂർ മുൻപായിരിക്കും മരണം നടന്നിരിക്കുന്നത് എന്നാണ് അതിൽ പറയുന്നത്. അതായത് ഒരു മണിക്കും 2 മണിക്കും ഇടയിലാണ് ആനിൻ്റെ മർഡർ നടന്നിരിക്കുന്നത്. അപ്പോൾ മുൻപ് ഇവരുടെ 4 മണിക്ക് എന്നായിരുന്നു, അപ്പോൾ അത് ഫേക്ക് ആണെന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ 1 മണിക്കും 2 മണിക്കും ഉള്ള ആ ഒരു ടൈമിൽ ഇവൻ്റെ അമ്മ ഇവൻ്റെ കൂടെ ആയിരുന്നു. അപ്പോൾ ഇവൻ്റെ അമ്മയല്ല കൊലയാളി എന്ന് ഇവർക്ക് സമാധാനമായി. കാരണം ഇവൻ്റെ അമ്മേനെ പുറത്തിറക്കാൻ എന്തെങ്കിലുമൊക്കെ ഇത് വേണമല്ലോ, അവർ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ 1 മണിക്കും 2 മണിക്കും ആണ് മർഡർ നടന്നതെങ്കിൽ അതിന് ശേഷം വന്നവരാണ് നമ്മുടെ ഹാനും ചെയർമാനും. അപ്പോൾ അവർ രണ്ടുപേരും അല്ലാതെ മനസ്സിലായി. ഇനി ഇതിന് മുൻപ് വന്നിട്ടുള്ളത് 11 മണിക്ക് വന്നിട്ടുള്ളതാണ് നമ്മുടെ ജൂൺ. അതിനുശേഷം 1:20
5 നമ്മുടെ സെക്കൻഡ് വൈഫ് വന്നിരിക്കുന്നത്. 1:45 നമ്മുടെ സൂണും വന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ 3 പേരുമാണ് ഏറ്റവും വലിയ ലിസ്റ്റിലുള്ളത്. ഇനി ആ ഒരു ഫോട്ടോ, അന്നത്തെ ഫോട്ടോ നോക്കുമ്പോൾ അവിടെ ഒരു ബുക്ക് ഇരിക്കുന്നുണ്ട്, പിന്നെ ഒരു കുറേ വൈനിൻ്റെ ബോട്ടിലും ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ ബുക്കൊന്നും ഈ ഒരു എവിഡൻസ് ലിസ്റ്റിലില്ല എന്ന് പറയുകയാണ്. അപ്പോൾ സിഒക്ക് പണ്ടത്തെ കാര്യം ആലോചിക്കുമ്പോൾ അവിടെ പറഞ്ഞ പോലെ തന്നെ ഒരു ബുക്ക് ഇരിക്കുന്നുണ്ട്, പിന്നെ അവിടെ ഒരു വൈൻ ഗ്ലാസ്സും ഇരിക്കുന്നുണ്ട്, ബോട്ടിൽ, വൈൻ ബോട്ടിൽ മാത്രമല്ല വൈൻ ഗ്ലാസ്സും ഉണ്ട്. ലോയർ പറയുന്നത് എന്തോ ഒരു കാര്യം നമ്മൾ മിസ് ചെയ്യുന്നുണ്ട് പറയുമ്പോൾ നമ്മുടെ സിഒക്ക് പറയുകയാണ് അതൊരു വൈൻ ഗ്ലാസ്സാണ്, അന്ന് അവിടെ ഞാൻ ഒരു വൈൻ ഗ്ലാസ് കണ്ടിരുന്നു, അത് ഇന്ന് ഈ ഒരു എവിഡൻസ് ലിസ്റ്റിൽ ഇല്ല എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ പോലീസും പറയുകയാണ് ശരിയാണ്, അന്ന് വൈൻ ബോട്ടിൽ തുറന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു, അങ്ങനെയെങ്കിൽ വൈൻ ഗ്ലാസ്സും കണ്ടേ പറയുകയാണ്. അപ്പോൾ നമ്മുടെ സിഒക്ക് പറയുകയാണ് ബുക്കും വൈൻ ഗ്ലാസ്സും അപ്പം മിസ്സിംഗ് ആണ്. അപ്പോൾ അത് രണ്ടും ആ ഒരു കൊലയാളിയിലേക്ക് നയിക്കുന്ന രണ്ട് ഒരു കാര്യങ്ങളാണ്. സിഒക്ക് പറയുകയാണ് എൻ്റെ അമ്മ ഡ്രിങ്ക് ചെയ്യില്ല, ഇനി എങ്ങാനും ഡ്രിങ്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ ഷാമ്പെയിൻ മാത്രമേ യൂസ് ചെയ്യുള്ളൂ അമ്മ, അല്ലാതെ ഈ വൈനൊന്നും അമ്മ കുടിക്കാറില്ല. എന്നിട്ട് അവൾ ആ ഫോട്ടോ ഒന്നും കൂടെ നോക്കിയിട്ട് പറയുകയാണ് ഇത് ആഹാ, അതായത് സെക്കൻഡ് വൈഫിൻ്റെ ഫേവറേറ്റ് വൈനാണ് ഇത് എന്ന് പറയുകയാണ്. ജസ്റ്റ് അത് സെക്കൻഡ് വൈഫിൻ്റെ ഫേവറേറ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് സെക്കൻഡ് വൈഫ് ആവണം എന്നില്ല. അപ്പോൾ ഇവർ 3 പേരുമാണ് ഇപ്പോൾ ഇവരുടെ ഒരു സസ്പെക്ട് ലിസ്റ്റിലുള്ളത്. അപ്പോൾ ബുക്കും വൈനുമായിട്ട് ഇവർക്ക് 3 പേർക്കും ബന്ധമുണ്ട്. അതായത് സെക്കൻഡ് വൈഫ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടായിരുന്നു, അപ്പോൾ ഇവളുടെ അമ്മേനെ കാണിക്കാനായിട്ട് ജസ്റ്റ് ഒരു ബുക്ക് കൈപ്പിടിച്ച് പോയതായിരിക്കാം. ഇനി സൂണാണെങ്കിൽ അവനും ഈ ബുക്കൊക്കെ പിടിച്ച് നടക്കുന്നൊരു ശീലമുണ്ട്, ചിലപ്പോൾ അവനും ആയിരിക്കാം. പിന്നെ ബുക്കിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ചുള്ളതാണ്, അപ്പോൾ ചിലപ്പോൾ ജൂണും ആയിരിക്കാം. അപ്പോൾ 3 പേരെയും ഈ സസ്പെക്ഷൻ ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കാൻ പറ്റില്ല, 3 പേരും നമ്മൾ ശ്രദ്ധിക്കണമെന്ന് പറയുകയാണ്. അങ്ങനെ 3 പേരെയും എക്സ്ക്ലൂഡ് ചെയ്യാൻ പറ്റില്ല എന്ന് ഇവർക്ക് മനസ്സിലാവുകയാണ്. അങ്ങനെ കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടുമെന്ന് ഇവർ നോക്കുകയാണ്. അതായത് ഒരുമിച്ചാണ് ഇവർ മർഡർ ചെയ്തതെന്നൊക്കെ ഇവർക്ക് നല്ല ഡൗട്ട് വരികയാണ്. അപ്പോൾ ഇനി ഫോറൻസിക് എക്സാമിനറിൻ്റെ റിസൾട്ടും ആ ഫോറൻസിക് എക്സാമിനറിനെ ഇവർക്ക് മീറ്റ് ചെയ്യണം, എങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് ഇതിൽ ആരാണ് എന്താണ് ചെയ്തതെന്ന് പറയാൻ പറ്റുള്ളൂ. ഇത്രയും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തതിന് ശേഷം നമ്മുടെ ലോയർ പറയുകയാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കൊരു സ്ഥലം വരെ പോകാണ്ട് പറയുമ്പോൾ ഇവർ ചോദിക്കണം അല്ല ഇങ്ങോട്ട് രണ്ടുപേർക്കും ചോദിക്കുകയാണ്. അപ്പോൾ രണ്ടുപേരും കൈക്ക് കോർത്ത് പിടിച്ചിട്ട് വാ നമുക്ക് പോകാമെന്ന് പറയുകയാണ്. അപ്പോൾ അവർ രണ്ടുപേരും കൈ കോർത്ത് പിടിച്ച് കാണുമ്പോൾ ഇവർക്കൊക്കെ ഹാപ്പി ആവണം, അവർ രണ്ടുപേരും പെർഫെക്റ്റ് മാച്ച് ആണെന്ന് പറയണം. അങ്ങനെ രണ്ടുപേരും പോയി നമ്മുടെ ബേക്കിനെ കാണാനാണ് കേട്ടോ. അപ്പോൾ ബേക്കിൻ്റെയിൽ അന്നൊരു സാധനം സൂക്ഷിക്കാൻ കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അത് ഒരു പെൻഡ്രൈവ് ആയിരുന്നു. അപ്പോൾ ആ പെൻഡ്രൈവ് അതിൽ കണക്ട് ചെയ്തിട്ട് അത് പ്ലേ ചെയ്യുകയാണ്. അപ്പോൾ അതിൽ അന്ന് ബേക്കിനെ ട്രാപ്പിലാക്കുന്ന ഒരു പദ്ധതി, ആ ഒരു പ്ലാനാണ് ആ ഒരു വോയിസ് റെക്കോർഡിൽ ആദ്യം കേൾക്കുന്നത്. അതായത് പുതിയൊരു ഷെഫിനെ കൊണ്ടുവരണതും ഇവളുമായിട്ട് കുറച്ചുകൂടെ മിങ്കിൾ ഏൽപ്പിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത്. അത് ഹാനിൻ്റെ വോയിസാണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ അവൾ പറയുകയാണ് എനിക്കറിയാം അതൊരു ട്രാപ്പായിരുന്നു എന്ന്, എങ്കിലും അത് കേൾക്കുമ്പോൾ എന്ത് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുക പറയുകയാണ്. എന്നിട്ട് ഈ കേസ്, അതായത് ഹാൻ ഇങ്ങനെ ചെയ്ത ഒരു കേസിനെ കുറിച്ച് കൊണ്ടുവരികയാണ്. ശരിക്കും ബേക്കിൻ്റെ ഹെൽപ്പാണ് ഇവർ ചോദിക്കുന്നത്. അങ്ങനെ ആ ഷെഫും അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഷെഫിനെ കാണുമ്പോൾ നമ്മുടെ ബേക്കും അവിടെ ഷോക്കായിട്ടിരിക്കുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ഹാൻ ആ ജഡ്ജിനെ, അതായത് ഈ റിട്രയലിന് വേണ്ടിയിട്ട് നടത്താൻ പോകുന്ന ആ ജഡ്ജിനെ മീറ്റ് ചെയ്യുകയാണ്. ജഡ്ജുമായിട്ടൊരു ഡിന്നർ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആദ്യം ജഡ്ജ് കറപ്ഷനൊന്നും ഇല്ലാത്ത നല്ലൊരു ജഡ്ജാണ്. പക്ഷേ ജഡ്ജിൻ്റെ കുറേ നെഗറ്റീവ്സ്, വീക്ക്നെസ്, അതായത് അദ്ദേഹത്തിൻ്റെ അവരുടെ ഹസ്ബൻഡിൻ്റെ കുറച്ച് വീക്ക്നെസ്സൊക്കെ വെച്ചിട്ട് കയ്യിൽ ഭീഷണിപ്പെടുത്തുകയാണ് ചെറിയ രീതിയിൽ. അങ്ങനെ ജഡ്ജിനെ ഇവരുടെ രീതിയിലേക്ക് തിരിക്കുകയാണ്. പിറ്റേ ദിവസം റിട്രയലിന് വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് ഡിനൈ ചെയ്തു എന്ന് പറഞ്ഞിട്ടൊരു നോട്ടീസ് നമ്മുടെ ലോയറിന് വരുന്നുണ്ട്. അപ്പോൾ ലോയർ ഇത് എക്സ്പെക്റ്റ് ചെയ്തിരുന്നു ഡിനൈ ആവുമെന്ന്, കാരണം നമ്മുടെ പ്രോസിക്യൂട്ടറൊക്കെ മരിച്ചു പോയല്ലോ. അപ്പോൾ ഇവരൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹാപ്പിയാണ്. അപ്പോൾ വേഗം തന്നെ ഈ ഒരു സെറിമണി നടത്താനുള്ള ശ്രമത്തിലാണ് ഈ ടോപ്പിലത്തെ എല്ലാ മെമ്പേഴ്സും. സെറിമണി കഴിഞ്ഞിട്ട് ഈവനിങ് വേറൊരു പാർട്ടി ഇമ്പോർട്ടൻറ്റ് ലീഡേഴ്സിനൊക്കെ നടത്തണം എന്നൊരു കൺസെപ്റ്റിലാണ് വിളിച്ചിരിക്കുന്നത്. ടോപ്പിലത്തെ മെമ്പറിനൊരു വർക്ക് ഏൽപ്പിക്കുകയാണ്. അതായത് ആ കെയർ ടേക്കർ നിന്നിരുന്ന സ്ഥലത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കണം, അന്വേഷിക്കണം, അത് ഫുള്ള് ക്ലീൻ ചെയ്യണം ഏൽപ്പിക്കുകയാണ്. ഇതേസമയം നമ്മുടെ സിഒക്ക് ലോയറും കൂടി ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സിഒക്ക് ഇവനോട് എന്തായാലും ഡിക്ലൈൻ ആയി പോയല്ലോ, അപ്പോൾ അതിനെക്കുറിച്ച് ഇവനൊന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. ആ സമയത്താണ് ഇവനൊരു കോൾ വരുന്നത്, വേറെ ആരുടെയല്ല, നമ്മുടെ ഹാനിൻ്റെ കോളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഹാൻ ഇവനെ വിളിച്ചൊന്ന് ജസ്റ്റ് ഡീമോട്ടിവേറ്റ് ചെയ്യാനും ഇവനൊന്ന് തളർത്താനൊക്കെ വേണ്ടിയിട്ടാണ് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. അപ്പോൾ സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ പറയുകയാണ് റിട്രയൽ ഒരു തവണ ഡിനൈ ആയിപ്പോയി, ഞാൻ വീണ്ടും റിട്രയലിന് അപ്ലൈ ചെയ്യുന്നതാണ് നമ്മുടെ ലോയർ പറയുന്നത്. അപ്പോൾ ഹാൻ പറയുകയാണ് നീ റിട്രയലൊന്നും നടത്തിയിട്ട് കാര്യമില്ല, എൻ്റെ കയ്യിലാണ് എല്ലാ ഇൻഫ്ലുവൻസും ഉള്ളത്, അതെങ്ങനെയെങ്കിലും ഞാൻ തടയുമെന്ന് പറയുകയാണ്. അപ്പോൾ അവൻ പറയുകയാണ് എൻ്റെ അമ്മയുടെ ഇന്നസെൻസ് ഞാൻ പ്രൂവ് ചെയ്യും, ചെയ്തിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് രണ്ട് അവൻ വഴക്കിട്ടിട്ട് ഇറങ്ങിപ്പോവാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് അവൻ്റെ കഴുത്തിലുള്ള ID കാർഡൊക്കെ അവൻ ഊരി വലിച്ചെറിയുകയാണ്, എന്നിട്ട് അതൊക്കെ ചവിട്ടിക്കൂട്ടുന്നുണ്ട്. ആ ഹാനോടുള്ള ദേഷ്യമൊക്കെ അവിടെ തീർക്കുകയാണ്. അങ്ങനെ അടുത്ത സീനിൽ നമ്മുടെ സിഒക്ക് ഓടി വരികയാണ്, എവിടേക്കോ ആണെന്നറിയില്ല. അതേപോലെ സിഒക്ക് ഒരു സൈഡിൽ നിന്ന് ഓടി വരുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് നമ്മുടെ ലോയറും ഓടി വരുന്നുണ്ട്. അപ്പോൾ ഇവരെന്തിനും ഓടി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കെയർ ടേക്കർ സുഹീനെ, അതായത് സിഒക്കിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അവൾ പറയുകയാണ് ഹാനാണ് അവളെ വിട്ടിരിക്കുന്നത് കേട്ടോ, അപ്പോൾ ഹാനൊരു ലക്ഷ്യമുണ്ട്. അപ്പോൾ
നമ്മുടെ കെയർ ടേക്കർ എല്ലാ കാര്യങ്ങളും ഇവിടോട് പറയുകയാണ്. അതായത് സീനിയർ ചെയർമാൻ ഗ്രാൻഡ് പേയുടെ മകളാണ് ഇവൾ. ആനിൻ്റെ കയ്യിൽ നോക്കാൻ വേണ്ടി, അതായത് ഇവളുടെ സ്വന്തം അമ്മ മരിച്ചുപോയി, ഗ്രാൻഡ് പേക്ക് അഫയർ ഉണ്ടായിരുന്ന ആ ലേഡി മരിച്ചുപോയി, അപ്പോൾ ആനിന് എന്തായാലും കുട്ടികളുണ്ടായിരുന്നില്ല, അപ്പോൾ ആനിൻ്റെ കയ്യിൽ നോക്കാൻ വേണ്ടി ഏൽപ്പിച്ചതാണ്. ആനിന് എന്തായാലും കുട്ടികളുണ്ടാകാത്തതുകൊണ്ട് തന്നെ ആൻ സ്വന്തം മകളായിട്ട് നമ്മുടെ സിയോക്കിനെ വളർത്തുകയാണ്. മറ്റേ ടൈമും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മുടെ ചെയർമാൻ, അതായത് ആൻ്റെ ഹസ്ബൻഡിനെ അറിയിക്കുകയാണ്, അത് സിയോക്കി അങ്ങേരുടെ തന്നെ മകളാണെന്ന് അറിയിക്കുകയാണ്, അതായത് കറണ്ട് ചെയർമാൻ്റെ. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ സിയോക്കിയുടെ ബർത്തിൻ്റെ സീക്രറ്റ്. കാൽക്കുലേഷനൊക്കെ ചെയ്തിട്ട് ശരിക്കും അടുത്ത മാസമാണ് സിയോക്കി ജനിച്ചത് എന്നാണ് ഇവർ പറയുന്നത്. അതായത് ജനിച്ച മന്ത് ഒരു മന്ത് ലേറ്റ് ആക്കിയിട്ടാണ് ഇവർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചെയർമാൻ സിയോക്കിനെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവരണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അതിന് മുമ്പ് കാർ ആക്സിഡൻറ്റ് സംഭവിച്ചു, അങ്ങേരുടെ ഓർമ്മ പോയി, കുറേ നാൾ അൺകോൺഷ്യസ് ആയി കിടന്നു. അതുകൊണ്ടാണ് സിയോക്കിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അതായത് സ്വന്തം മകളായിട്ട് ഗ്രാൻഡ് പേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാതിരുന്നത്. ഇക്കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് സിയോക്കി അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. അപ്പോൾ സിയോക്കിയുടെ പുറകെ തന്നെ സിയോക്കിനെ ഡിസ്റ്റർബ് ചെയ്യാതെ നടക്കുന്നുണ്ട് നമ്മുടെ ലോയർ. അപ്പോൾ സിയോക്കി കുറേ നേരം കഴിയുമ്പോൾ കരയുകയാണ്, കാരണം അവൾ ഇത്ര നാൾ വിചാരിച്ചിരുന്ന അവളുടെ അച്ഛനല്ല അവളുടെ ശരിക്കുള്ള അച്ഛൻ, അവളുടെ ഗ്രാൻഡ് പേ ആണ് അവളുടെ അച്ഛൻ, മാത്രമല്ല അമ്മ ആനല്ല വേറെ ഏതോ ഒരാളാണെന്നൊക്കെ പറഞ്ഞിട്ട് അവൾക്ക് സങ്കടം വരുന്നുണ്ട്. അപ്പോൾ അവൾ ചെയർമാൻ്റെ അടുത്ത് വന്നിട്ട് സംസാരിക്കുകയാണ്, ഞാൻ നിങ്ങളുടെ മകളല്ലാത്തതുകൊണ്ടാണോ ആണോ എന്നോട് ഇത്രമാത്രം ദേഷ്യം നിങ്ങൾക്ക് ഉണ്ടായിരുന്നത്, എന്നോട് ഇത്രമാത്രം വെറുപ്പുണ്ടായിരുന്നത് എന്നൊക്കെ ഈ ബോധമില്ലാതെ കെടുക്കുന്ന നമ്മുടെ ചെയർമാനോട് അവളവളുടെ സങ്കടം കൊണ്ടുവന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ എന്തായാലും എൻ്റെ അമ്മയുടെ ഇന്നസെൻസ് പ്രൂവ് ചെയ്യുമെന്ന് അവൾ അവിടെ നിന്ന് പറയുകയാണ്. എന്നിട്ട് പിറ്റേ ദിവസം അവൾ ലോയറിനെ മീറ്റ് ചെയ്യുന്നു. ഇപ്പം നമ്മുടെ ചെയർമാന് ആ ഒരു എം സി ഗ്രൂപ്പിൻ്റെ മേലെ എത്രമാത്രം ഷെയർ ഉണ്ട്, അത്രമാത്രം ഷെയറിനുള്ള യോഗ്യത നമ്മുടെ സിയോക്കിക്കും ഉണ്ട്. കാരണം സിയോക്കിയും ചെയർമാനും ഈ ഗ്രാൻഡ് പായുടെ മക്കളാണ്, രണ്ടുപേരും സിബ്ലിങ്സ് ആണ്. അപ്പോൾ ചെയർമാൻ 50% ഉണ്ടെങ്കിൽ ഇവൾക്കും 50% ഉണ്ട്, ഇനി ചെയർമാന് 25% ആണെങ്കിൽ ഇവൾക്കും 25% അവകാശമുണ്ട്. അപ്പോൾ അത് തിരിച്ച് ലീഗലായിട്ട് നേടിയെടുക്കണം തിരിച്ച് എന്ന് സിയോക്കി തീരുമാനിക്കുകയാണ്. അതുപോലെ തന്നെ സിയോക്കിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നിൽക്കുകയാണ് നമ്മുടെ ലോയറും. അപ്പോൾ സിയോക്ക് നല്ലൊരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഹാനിനെ പെട്ടെന്ന് താഴെ ഇറക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഡി എൻ എ റിസൾട്ട് ചോദിക്കുമ്പോൾ നമ്മുടെ ഇവൾ പറയും, ഈ ലേഡി പറയുകയാണ് അത് ഹാൻ എടുത്ത് മാറ്റിയെന്ന് തോന്നുന്നു, ഞാൻ നോക്കിയിട്ട് കാണാനില്ല എന്ന് പറയുകയാണ്. സിയോക്ക് ഉടനെ തന്നെ നമ്മുടെ ഹാനിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടോപ്പിലേക്ക് പോവുകയാണ്. എന്നിട്ട് അവളെ മീറ്റ് ചെയ്യുന്നുണ്ട്, ചോദിക്കുകയാണ്, അപ്പോൾ ശരിക്കും അച്ഛൻ പെട്ടെന്ന് അൺകോൺഷ്യസ് ആവാനും ഇങ്ങനെ ഒരു ബ്രെയിൻ ഹെമറേജ് വരാനും കാരണം നിങ്ങൾ ഈ ഒരു ഷോക്കിംഗ് ന്യൂസ് എൻ്റെ അച്ഛനോട് പറഞ്ഞിട്ടല്ലേ ചോദിക്കുകയാണ്. അപ്പോൾ ഹാൻ പറയുകയാണ് ഹീസ് എ സ്ട്രോങ് മാൻ എന്ന് പറയുകയാണ്. അപ്പോൾ എന്താണ് ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ വീണ് കഴിഞ്ഞാൽ പിന്നെ സിഇഒ തടസ്സങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ പറയുകയാണ്. ഇവളങ്ങനെ നേരെ വീട്ടിൽ വന്നിട്ടാണ്, എൻ്റെ ചെയർമാൻ്റെ ആ ഒരു ചെയറിൽ ഇവൾ കയറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് വൈഫിന് ഒരുപാട് ദേഷ്യം വന്നിട്ട് ഇവളെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്, നീ എന്താണ് ഈ ചെയ്യണേ ചോദിക്കുകയാണ്. അപ്പോൾ അവൾ ഉടനെ തന്നെ പറയുകയാണ്, ഞാൻ എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ഡോട്ടറാണ്, അതായത് ചെയർമാൻ്റെ സിബ്ലിംഗ്. അപ്പോൾ ചെയർമാനുള്ള അതേ പൊസിഷൻ തന്നെയാണ് എനിക്കിവിടെ എന്ന് പറഞ്ഞിട്ട് അവൾ ആ ചെയറിലിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും അവളെ നോക്കി ഒന്ന് കളിയാക്കി ചിരിക്കുന്നുണ്ട്. അപ്പോൾ കെയർ ടേക്കർ പറയുകയാണ്, ഇത് സത്യമാണ് എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ ഹാനും ബാക്കിയുള്ള രണ്ടുപേരും സൂണും ജൂണും ഷോക്കാവുകയാണ്. എന്നിട്ട് നമ്മുടെ കെയർ ടേക്കറിനോട് അപ്സ്റ്റേഴ്സിൽ താമസിച്ചോളാൻ പറയുകയാണ് നമ്മുടെ സിയോക്കി. എന്നിട്ട് ഇവളെ സിസ് എന്ന് വിളിക്കുകയാണ്, അതായത് സ്റ്റെപ്പ് മദറിനെ സിസ് എന്ന് വിളിക്കുകയാണ്. എന്നിട്ട് അതുപോലെ തന്നെ ഇവരുടെ രണ്ട് ജൂണിൻ്റെയും സൂണിൻ്റെയും ആൻറ്റിയാണ് ഞാൻ ഇന്നോട്ട് എന്ന് അവരോട് പറയുകയാണ്. ഇതൊക്കെ കേട്ടിട്ട് ജൂണിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ ഹാൻ ആയിട്ട് ഇവർ സംസാരിക്കുമ്പോൾ ഹാനിൽ നിന്ന് അവരറിയുകയാണ്, അതായത് 30 വർഷം മുമ്പ് ഗ്രാൻഡ് പേക്ക് ഉണ്ടായിരുന്ന ആ അഫയറിലത്തെ ഡോട്ടറാണ് ഇവളെന്ന് മനസ്സിലാക്കുകയാണ്. അതായത് ഇപ്പോൾ ചെയർമാനുള്ള അതേ ഷെയറിനുള്ള ഒരു ഇത് ഇവൾക്കും ഉണ്ടെന്ന് പറയുകയാണ്. പക്ഷേ ചെയർമാൻ്റെ മകളാണ്, അതായത് സീനിയർ ചെയർമാൻ്റെ മകളാണെന്ന് പ്രൂഫ് ചെയ്യാനുള്ള പ്രൂഫ്സ് ഒന്നും ഇവളുടെ കയ്യിലില്ല. ഡി എൻ എ ടെസ്റ്റ് ഒക്കെ നമ്മുടെ ഹാനിൻ്റെ കയ്യിലാണ്, അപ്പോൾ അവളുടെ കയ്യിൽ തെളിവുകളൊന്നും ഇല്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഇവർ ഹാപ്പിയാവാണ്, കാരണം സിഇഒ പൊസിഷനിലേക്ക് കോമ്പീറ്റ് ചെയ്യണമെങ്കിൽ ഒരു പ്രൂഫ് വേണം ചെയർമാൻ്റെ ഡോട്ടറാണെന്ന് പറയാൻ വേണ്ടിയിട്ട്. അതില്ലല്ലോ, അങ്ങനെ ഇവർ ഹാപ്പിയാവാണ്. അങ്ങനെ നമ്മുടെ ലോയറിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോയിരിക്കുകയാണ് സൂൺ. അതായത് ഇവർക്ക് രണ്ടുപേർക്കും, അതായത് സിഒക്കും സൂണിനും ചേർന്നിട്ട് കോ സിഇഒ ആവാൻ പറ്റുമെന്നൊരു ഇതിൽ വന്നിരിക്കുകയാണ്. എന്നിട്ട് ഹാനിൻ്റെ അടുത്ത് വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതായത് ഞാനും സിയോക്കിയും കൂടി കോ സിഇഒ ആവാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ്, അപ്പോൾ എൻ്റെ ഷെയർ എനിക്ക് തന്നെ വേണമെന്നൊക്കെ പറഞ്ഞ് ഇവിടെ നിൽക്കുകയാണ്. അപ്പം നമ്മുടെ ഹാൻ പറയുകയാണ്, നീ നിന്നെ ഒരു കാരണവശാലും സിഇഒ ആക്കാൻ പറ്റില്ല, പക്ഷേ കാരണം നീ ഒരു മർഡർ ചെയ്തിട്ടുള്ള ആളാണെന്ന് പറയുകയാണ്. അതായത് ആനിനെ കൊന്നിട്ടുള്ളത് ഇവനാണ് എന്നാണ് നമ്മുടെ ഹാൻ പറയുന്നത്, അതായത് നമ്മുടെ സിയോക്കിയുടെ വളർത്തമ്മേനെ കൊന്നത്. ഇത് കേട്ടിട്ട് ഇവനാകെ ഷോക്ക് ആവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സീൻ കാണിച്ചിട്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ആവുകയാണ് ഗൈസ്.